ചിലപ്പോഴൊക്കെ ഞാനും പാചക പരീക്ഷണങ്ങളിൽ ഏർപ്പെടാറുണ്ട്. അപ്പം നിങ്ങൾ ഇന്ന് കാണുന്ന ഈ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ചക്കക്കൂഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഈ ചക്കക്കൂഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്നതും അത് നമ്മൾ ഏത്തക്കപ്പം ഉണ്ടാക്കാനുള്ള ആ മൈദയുടെ പ്രിസർവേറ്റീവ് കൂട്ടുകൾ, അതായത് മൈദ കുറച്ചെടുത്ത് കലക്കുന്നു, അതിൻ്റെ ജീരകം പൊടിച്ച് ചേർത്തിരിക്കുന്നു, അല്പം മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇച്ചിരിയൊന്നു അല്പം അപ്പക്കാര പോലെ സോഡാപ്പൊടി അല്പം ഇടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മുട്ടയുടെ വെള്ള അല്പം ചേർക്കുന്നുണ്ടെന്ന് ഗവൺമെൻറ് ചോദിച്ചു. അപ്പോൾ ഇത് നമ്മളൊരു പരീക്ഷണം ചെയ്യുകയാണ്. കാരണം നമ്മൾ ഏത്തക്കപ്പം ഉണ്ടാക്കുമ്പോൾ അതിന് മധുരമുണ്ട്, ഷുഗറുള്ളവർക്കൊക്കെ ഈ മധുരം കഴിക്കാൻ പറ്റില്ല. അപ്പം മധുരമില്ലാത്തൊരു അപ്പം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ പരീക്ഷണത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ നമ്മൾ പറയാമല്ലോ, ഈ ചക്കക്കൂഞ്ഞ് ചെറുതായിട്ട് പീസ് ചെയ്ത് വെച്ചേക്കുന്നതെല്ലാം മാവി മുക്കി എണ്ണയിലിടുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു, ഇതൊരു പരീക്ഷണമാണ്. ഇത് എന്തായി തീരുമെന്ന് നമ്മൾ ഇടുന്നുണ്ട്, നമുക്ക് യാതൊരു വിധമായ മുൻവിധിയുമില്ല. നമ്മളെ ചക്കയുടെ വൈവിധ്യങ്ങളായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഗ്രാമീണ മേഖലകളിലുള്ളവരൊക്കെ അവർക്ക് പറ്റുന്ന സമയത്തും, പിന്നെ ഒരു ഇടത്തരം ഗ്രാമീണ വീട്ടിലൊക്കെ എണ്ണയുടെ അളവൊക്കെ ഇച്ചിരി കൂടി നിൽക്കുന്ന സമയത്ത് ഇതുപോലുള്ള പരീക്ഷണങ്ങൾ ഏർപ്പെടാൻ പറ്റും. കാരണം ചിലപ്പോൾ ഇത് കൊള്ളത്തില്ലെങ്കിൽ ഈ എണ്ണ മൊത്തം വേസ്റ്റായി പോകും. അപ്പോൾ നമ്മൾ ഇത് എണ്ണയിലേക്ക് ഇട്ടു, ഇത് മൂത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള നമ്മൾ ഓരോ ചിന്തകൾ ഏർപ്പെടുമ്പോൾ അത് പരീക്ഷണം നടത്തുമ്പോൾ രുചികരമാണെങ്കിൽ നമ്മൾ രുചികരമാണെന്നും അല്ലെങ്കിൽ അല്ലെന്നും പറയാനുള്ളൊരു കഴിവുണ്ടാവും. മാത്രമേ ഈ പാചകം ചെയ്യുന്നവരിലേക്ക് മറ്റൊരാൾക്കൊരു വിശ്വാസം തോന്നുക, അയാൾ പറയുന്ന പാചകം ശരിയാണ് അല്ലെങ്കിൽ അയാൾ പറയുന്ന പാചകം ചുമ്മാ പറയുന്നതെല്ലാം കള്ളത്തരമാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ ആ ചെയ്യുന്ന ആൾ അനുഭവ പരിചയം അയാൾ മറ്റുള്ളവരുടെ പങ്കുവെക്കുമ്പോൾ അതിലെ സത്യമായി തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മളിത് എല്ലാം തിരിച്ചിട്ടും, അപ്പം ഏത്തക്കാപ്പം മൂപ്പിക്കുന്നതിൻ്റെ കൂട്ടാണ് നമ്മളിത് മൂപ്പിക്കുന്നത്. കാരണം ഇത് എന്തായിത്തീരും, ഇതിൻ്റെ രുചിയെക്കുറിച്ച് നമുക്കറിയാം മധുരമൊന്നും കാണത്തില്ല എന്ന് നമുക്ക് ആദ്യമേ ബോധ്യമുണ്ട്. എങ്കിലും ചക്കക്കൂഞ്ഞ് വെച്ച് ഇത് ചെയ്യുമ്പോൾ എങ്ങനെയിരിക്കും ഇതിൻ്റെ രുചിയെന്ന് നമ്മളിങ്ങനെ അനലൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ നല്ലപോലെ മൂക്കാനൊക്കെ ഇടുന്നത്, അപ്പോൾ നമ്മൾ അതിൻ്റെ ആ കളറൊക്കെ ഏകദേശം മഞ്ഞയാവുന്നു. ഈ ഇതുപോലെയൊക്കെയുള്ള പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ അത് നമ്മൾ തന്നെ കഴിച്ച് അതിൻ്റെ രുചി നോക്കുമ്പോൾ നമുക്കറിയാം ഈ ഭക്ഷ്യവിഭവം കൊള്ളാമോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പം ആദ്യ ട്രിപ്പിലെ ഏകദേശം മൂത്ത് വരുന്നു. അപ്പം ഇത് കഴിക്കുമ്പോഴാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഈ ഭക്ഷ്യവിഭവം കൊള്ളാമോ എന്നുള്ളത്. അപ്പം ഇതെല്ലാം കോരുന്നു. അപ്പം കോരുന്നതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഈ ഇതെടുത്ത് നമ്മളൊന്ന് കഴിച്ച് നോക്കിയപ്പോൾ ഇതിൻ്റെ പ്രശ്നമുണ്ട്. ഒരു പ്രശ്നം ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ വെളിയിലത്തെ മാവെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ അകത്തെ ചക്കക്കൂഞ്ഞ് പീസ് ചെയ്തേക്കുന്നത് വലുതായിട്ട് മൂത്തിട്ടില്ല. അപ്പം പല വെപ്പുമല്ലോ വല്ലോ ഉള്ളതുകൊണ്ട് പല്ലിളകി വരും, അത്ര എഫക്റ്റീവാണ്. അപ്പം മനസ്സിലായി ആ പരീക്ഷണം ഒരു പൊളിയാണ്. അപ്പോൾ നമ്മൾ അടുത്ത പരീക്ഷണത്തിലേക്ക് ഏർപ്പെടുക. നമ്മളെന്ത് ചെയ്തു, ചക്കക്കൂഞ്ഞ് പീസ് ചെയ്ത് നേരെ എണ്ണയിലേക്ക് ഇടുക, ഇതങ്ങ് മൂപ്പിച്ചെടുക്കുക. അപ്പം നമ്മൾ അടുത്ത പരീക്ഷണത്തിനുടനെ റെഡിയായി. കാരണം ആദ്യ പരീക്ഷണം നമുക്ക് മനസ്സിലായി ഈ ചക്കയുടെ കൂഞ്ഞിൻ്റെ ഉള്ള് പച്ച പോലെ തന്നെ ഇരിക്കുന്നു. കാരണം അത് ഈ മേളത്തെ മാവ് മൂക്കുന്നതനുസരിച്ച് ഉള്ളിലെ ആ ചക്കക്കൂഞ്ഞ് മൂക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചക്കക്കൂഞ്ഞ് നേരിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ചക്കക്കൂഞ്ഞ് നല്ലപോലെ മൂത്ത് കഴിഞ്ഞാൽ ഇതിന് രുചിക്ക് മാറ്റം വരുമെന്ന് മനസ്സിലായി കഴിഞ്ഞു. അപ്പം ഈ പരീക്ഷണത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ആ പരീക്ഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഇതിനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത് എന്തായിത്തീരും. അപ്പം നമ്മൾ ഈ ചക്കക്കൂഞ്ഞ് നല്ലപോലെ മൂത്ത് വരുന്നുണ്ട്, അതിൻ്റെ കനമൊക്കെ ചുട്ടി. അപ്പം പച്ച ചക്കക്കൂഞ്ഞിന് ജലാംശം ഉള്ളതുകൊണ്ടാണ് അതിന് ഇത് മൂക്കാൻ രുചിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ആ ചക്കക്കൂഞ്ഞ് മൂത്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും എന്ത് ചെയ്തു, ആ ചക്കക്കൂഞ്ഞ് മൂപ്പിച്ചതല്ലോടെ നമ്മൾ ഈ മാവിൻ്റെ അകത്ത് ഇട്ടിട്ടു. ഇനി മാവിൻ്റെ അകത്തിട്ട് നമ്മൾ ഇളക്കിയിട്ട് വീണ്ടും ഇത് എണ്ണയിലേക്ക് ഇടുകയാണ്. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഓരോ പാചക പരീക്ഷണങ്ങളും ശരിയായ രീതിയിൽ നമ്മൾ ചെയ്തു പോകണം. അപ്പം നമ്മൾ കഴിക്കുന്ന സാധനം ആദ്യം എണ്ണയ്ക്കകത്തിട്ട് കൊള്ളാമെന്ന് പറഞ്ഞ് അടുത്തൊരാൾ കഴിക്കുമ്പോൾ അയാൾക്ക് മോശമായാൽ നമ്മൾ പറയുന്നതൊക്കെ കള്ളമാണെന്നും അതിൽ ഒരു വാസ്തവമില്ലെന്നും അയാൾക്ക് മനസ്സിലാവും, അല്ലെ പ്രേക്ഷകർക്കെല്ലാം മനസ്സിലാവും. അപ്പം ചില പരീക്ഷണമൊക്കെ ഇങ്ങനെ ചെയ്തിട്ടേ നമ്മൾ ഒരു പാചക വീഡിയോ വിടാവൂ എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇന്നത് കൊള്ളാമെന്ന് പറയുമ്പോൾ നമ്മളതിനെ കുറിച്ച് ശരിയായിട്ട് പഠിച്ചിരിക്കണം. ഇത് പ്രകൃതിദത്തമായി കിട്ടുന്ന ഏത് സാധനവും നമ്മൾ പറയുന്ന രീതിയിലൊന്നും കഴിക്കാൻ പറ്റത്തില്ലെന്നും നമുക്ക് ഈ ചെയ്യുന്ന പരീക്ഷണം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ പ്രാവശ്യം നമ്മൾ മാവ് ഈ പറയുന്ന വറുത്ത് കോരിയ ചക്കക്കൂഞ്ഞിനെ പുരട്ടിയാണ് എടുത്തത്. അപ്പം ഞാൻ അതിന് മുമ്പ് തന്നെ ഈ വറുത്ത് കോരിയ ചക്കക്കൂഞ്ഞ് കഴിച്ചപ്പോൾ അതിന് നമ്മുടെ ഈ ചക്കച്ചവണി വറക്കുന്ന ഒരു രുചി ഉണ്ട്. അപ്പം അതിനൊരു ചക്ക ഉപ്പേരിയുടെ ഒരു അല്പം രുചിയുണ്ട്, അല്ല വലിയ രുചിയില്ല അല്പം രുചിയുണ്ട്. അപ്പം അത് മൂപ്പിച്ച് കോരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞോണ്ട് ഇതിലെ ഞാൻ ഒരെണ്ണം ക്രിസ്പിയായിട്ട് കഴിച്ചു നോക്കി. ഇത് നമുക്ക് ചൂടോടെ ചായക്ക് ഒരു ഒരു സ്നാക്സായിട്ട് കഴിക്കുന്നു. പക്ഷേ ഇത് തണുത്ത് കഴിഞ്ഞാൽ
ഇതിന് വലിയ രുചിയില്ല, വഴുക പോലിരിക്കും ഈ ചക്കയുടെ കൂടി. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഈ പാചക പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന വിഷയങ്ങൾ. പലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള നഗ്നസത്യങ്ങൾ ചിലർ പറയാറില്ല. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് നമ്മൾ ചെയ്ത പരീക്ഷണങ്ങൾ കൂടി ഏതൊരു യൂട്യൂബറും ആൾക്കാരെ കാണിക്കുന്നത് നല്ലതാണ്. കാരണം ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടായിരിക്കാം നമ്മൾ നല്ല വിഭവങ്ങൾ ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് സത്യം.